ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു പുതിയ ടൂൾസിനെ പറ്റിയാണ്. ആദ്യമായിട്ട് സോൾവേഴ്സ് ഓപ്പൺ ആക്കുക, നമ്മൾ പ്രാട്ട് ക്രിയേറ്റീവ്. ഇനി പറയാൻ പോകുന്നത് ഫില്ലറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സ്കെച്ചിൽ ഫില്ലറ്റ് പഠിച്ചായിരുന്നു, ഫില്ലറ്റ് ചാംഫർ എന്നീ ടൂളുകൾ പഠിച്ചായിരുന്നു. ഇതിലും ഫില്ലറ്റും ചാംഫറും ഉണ്ട്. അപ്പോൾ ആ രണ്ട് ടൂൾസുകളെ പറ്റിയും നമുക്ക് പഠിക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഈ സോൾവ് മോഡൽസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിനൊരു ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ ആ ഫീച്ചേഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഷേപ്പിലുള്ള, അതായത് ചിലപ്പോൾ ഒരു ഒക്ടഗൺ വരയ്ക്കാൻ പോവുകയാണ് ഏറ്റവും അടുത്ത്. ഞാനിപ്പോൾ ഒരു ഒക്ടഗൺ വരച്ച് ദെൻ അതിനെ ഞാൻ എക്സ്ട്രൂഡ് ചെയ്യാൻ പോകുന്നു. ഏതെങ്കിലും ഷേപ്പിലൂടെ എക്സ്ട്രൂഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഞാൻ ആദ്യമായിട്ട് ഫില്ലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനെ പറ്റി വരാം. അപ്പോൾ നമുക്ക് ഫില്ലറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഫില്ലറ്റും ചാംഫറും കൂടെ കമ്പൈൻ ചെയ്താണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ ഫില്ലറ്റ് എടുത്തു. ഫില്ലറ്റ് എടുത്തപ്പോഴത്തേക്ക് നമുക്ക് പ്രോപ്പർട്ടി മാനേജറിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കോൺസ്റ്റൻ്റ് സൈസ്, അതായത് ആ ഫില്ലറ്റിന് കോൺസ്റ്റൻ്റ് സൈസ് ആയിരിക്കും. പിന്നെ വേരിയബിൾ സൈസാണ്, ഫേസ് ഫില്ലറ്റ് ഉണ്ട്, ഫുൾ റൗണ്ട് ഫില്ലറ്റ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഐറ്റംസ് ടു ഫില്ലറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ ഐറ്റംസാണ് ഫില്ലപ്പ് ചെയ്യേണ്ടത്, പിന്നെ അതിൻ്റെ ടാൻജൻ്റ് പ്രൊപ്പോർഷൻ, പിന്നെ ഫുൾ പ്രിവ്യൂ കാണിച്ചു തരും, പാർഷ്യൽ പ്രിവ്യൂ കാണിച്ചു തരും. അതായത് പ്രിവ്യൂ, ഫുൾ പ്രിവ്യൂ, പാർഷ്യൽ പ്രിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് കട്ടാകുമ്പോൾ എങ്ങനെയാണ് കാണിച്ചു തരും, പാർഷ്യൽ ആണെന്നെങ്കിൽ അതിൻ്റെ ഹാഫ് കാണിച്ചു തരും. പിന്നെ പ്രിവ്യൂസ് ഒന്നും കൊടുക്കണമെങ്കിൽ പ്രിവ്യൂസിനും കാണിച്ച് നോ ഓപ്ഷൻ കൊടുക്കാം. പിന്നെ ഫില്ലപ്പിൻ്റെ പാരാമീറ്റേഴ്സ്, എത്ര ആ ഒരു ആർക്കിലാണ് അത് കട്ട് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് സെറ്റ് ബാക്ക് പാരാമീറ്റേഴ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സെറ്റ് ബാക്ക് പാരാമീറ്റേഴ്സും പിന്നെ ഫില്ലറ്റ് ഓപ്ഷൻസും. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ ഫില്ലറ്റ് എടുത്തിട്ട് ഞാനിപ്പോൾ ഈ സൈസ് സെലക്ട് ചെയ്യണം. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ എഡ്ജ് സെലക്ട് ആയി. ആ എഡ്ജ് 0.01 മീറ്റർ ഗ്യാപ്പിലാണ്. ഇപ്പോൾ 0.2 എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വലുതാവും. നമ്മളിപ്പോൾ ഫുൾ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഫുൾ പ്രിവ്യൂ വരും, പാർഷ്യൽ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ പാർഷ്യൽ പ്രിവ്യൂ വരും. ഓക്കെ, നമുക്കിപ്പോൾ ഇത് എഡ്ജ് സെലക്ട് ചെയ്ത സ്ഥലത്ത് ഞാനിപ്പോൾ ഡിലീറ്റ് കൊടുത്ത് ഞങ്ങൾക്ക് ഈ പ്ലെയിൻ ഫുള്ളായിട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ പ്ലെയിൻ ഫുള്ളായിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫൈവ് ചെയ്യാം. ഇപ്പോൾ പാർഷ്യൽ പ്രിവ്യൂ ആണ് കൊടുത്തു തരുന്നത്. ഞാനിപ്പോൾ ഫുൾ പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ എൻ്റെ അടുത്ത് തന്നെ. പാർഷ്യൽ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡ് മാത്രമേ കാണിക്കത്തുള്ളൂ. നോ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഒന്നും കാണിക്കത്തില്ല. ഓക്കെ, ഞാൻ ഫുൾ പ്രിവ്യൂ എടുത്തു. അപ്പോൾ നമുക്ക് ഫേസ് സെലക്ട് ചെയ്യാൻ പറ്റി, എഡ്ജസ് സെലക്ട് ചെയ്യാൻ പറ്റി. ഇനി അടുത്തത് ഇത് മാറ്റിയിട്ട് ഞാനിപ്പോൾ വേരിയബിൾ സൈസ് കൊടുത്തു. വേരിയബിൾ സൈസ് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്തത്. അപ്പോൾ വേരിയബിൾ റേഡിയസ്, അപ്പോൾ നമ്മൾ ആ റേഡിയസ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോഴത്തേക്കും നമുക്കത് കിട്ടും. അപ്പോൾ വന്നു കണ്ടോ, നമുക്ക് നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 സെയിം റേഡിയസ് ആയിരുന്നു. ഇപ്പോൾ നമുക്ക് അതിൻ്റെ റേഡിയസ് നമ്മൾ ചേഞ്ച് ചെയ്തു. ഇതാണ് വേരിയബിൾ റേഡിയസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഫേസ് ഫില്ലറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഐറ്റം ടു ഫില്ലറ്റ്. അപ്പോൾ കണ്ടോ, നമ്മൾ രണ്ട് ഫേസുകൾ ചൂസ് ചെയ്ത് കൊടുക്കണം. അതിനൊക്കെ തന്നെ ഫുൾ റൗണ്ട് ഫില്ലറ്റ് ഉണ്ട്. ഫുൾ റൗണ്ട് ഫില്ലറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളതിൻ്റെ മൂന്ന് ഒരു സൈസ്, ഒരു സൈസ് സൈഡ്, രണ്ടാമത്തെ സൈഡ്, മൂന്നാമത്തെ സൈഡ്. ഓക്കെ, ഇങ്ങനെ മൂന്ന് സൈഡുകൾ നമ്മൾ ഫില്ലറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കിട്ടും. പക്ഷേ ഇതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ സൈഡ് സെറ്റ്, നമ്മൾ ഇതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് നമ്മൾ അപ്പോഴത്തെ ആ സാഹചര്യത്തിനനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഫുൾ റൗണ്ട് റേഡിയസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി എടുത്തത് നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ റേഡിയസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, മൾട്ടിപ്പിൾ റേഡിയസ്, പിന്നെ നമുക്ക് കോണിക് റോ, കോണിക് റേഡിയസ്, ദെൻ സർക്കുലർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. നമുക്കിപ്പോൾ കോണിക്ക് റേഡിയസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോണിക്കൽ ഷേപ്പിലായിരിക്കും നമ്മൾ കട്ടായി വരുന്നത്. അതിൻ്റെ റോ നമുക്ക് കൊടുക്കാൻ പറ്റും.
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ലെവൽ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ ഫില്ലറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻസിനെ പറ്റി മനസ്സിലാക്കാം. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഞാനൊരു ഫില്ലറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഈ സൈഡ് ഫുള്ളായിട്ട് 0.025 ഫില്ലറ്റ് ചെയ്തു. ഇനി ഞാൻ അടുത്ത കാണിക്കാൻ പോകുന്നത് ചാംഫർ എന്ന് പറഞ്ഞ ടൂളാണ്. ചാംഫർ എന്ന് പറയുന്ന ടൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടോ, നമ്മളൊരു ഒരു പേപ്പർ ഷേപ്പിൽ കട്ട് ചെയ്ത് പോകുന്നു. അത് തന്നെ നമുക്ക് ആംഗിൾ ഡിസ്റ്റൻസ് കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കൊടുക്കാം. ഡിസ്റ്റൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് സൈസുകളും നമുക്ക് കൊടുക്കാം. ഇവിടെ നിന്ന് 0.05 മാറി, പിന്നെ അതിൽ തന്നെ നമുക്ക് ഫുൾ പാർഷ്യൽ വ്യൂവും ഫുൾ വ്യൂവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊടുക്കാം. പിന്നെ നമുക്ക് ഈക്വൽ ഡിസ്റ്റൻസ് കൊടുക്കാം. ഈക്വൽ ഡിസ്റ്റൻസ് കൊടുത്താൽ 0.25 നമുക്ക് 0.03 കൊടുത്ത് കഴിഞ്ഞാൽ ഫെയർ ലിമിറ്റ്. ഇതാണ് ചാംഫറും ഫില്ലറ്റ് നമ്മൾ. ഫില്ലറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ കൊടുത്താൽ കണ്ടോ, ഫില്ലറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നു. ചാംഫർ ചെയ്തിരിക്കുന്ന പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർക്കിൻ്റെ ഷേപ്പിൽ പോയി. ഇതാണ് ഫില്ലറ്റും ചാംഫറും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, നമ്മളിത് ഒരുപാട് തവണ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഏത് സൈഡിലാണെങ്കിലും നമുക്ക് ഈ സാധനം അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ട് ഇവിടെ ഫില്ലറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇവിടെ ഫില്ലറ്റ് കൊടുക്കാൻ പോകുകയാണ്. ഇപ്പോൾ അവിടെ ഫില്ലറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഈ ഏരിയയിൽ 0.025 ഫില്ലറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഏരിയ നമുക്കൊരു ആർക്ക് ഷേപ്പ്, അതായത് ഷാർപ്പ് എഡ്ജസ്സുകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫില്ലറ്റ് ചെയ്തത്. നമുക്ക് ഇപ്പോൾ ഈ ഫില്ലറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഫേസ് ഫുള്ളായിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ഫുള്ള് ആ ഫേസ് ഫുള്ളായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏത് ഫേസ് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഈ ഫേസ് കൊടുക്കണം, ആ ഫേസ് ഫുള്ളായിട്ട് കൊടുക്കാം. അതിൻ്റെ ഡയമീറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഡയമീറ്റർ കൂടിക്കഴിഞ്ഞാൽ എറർ കാണിക്കും. ഡയമീറ്റർ ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ആ ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസ് ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എറർ കാണിക്കും. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് ആസ്പദമൊക്കെയാണ് ആ റേഷ്യോസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതിൻ്റെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്താൽ പറ്റി കൂടുതൽ മനസ്സിലാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡ്രോയിങ്സ് എടുത്ത് വെച്ചിട്ട് അത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, നമുക്ക് കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ അതിൽ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ ചാംഫർ ആയാലും ഫില്ലറ്റ് ആയാലും ഇത് നമുക്ക് ചാംഫർ ചെയ്യണം. ഓക്കെ, ഇത് ചാംഫർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ നമുക്ക് ചാംഫർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇവിടുത്തെ ഒരു എഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൾറെഡി ഇത് ചാംഫറാണ്. അപ്പോൾ നമ്മൾ ഈ ഡിസ്റ്റൻസ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടണമെന്നില്ല. 0.5 എടുത്തേക്കാം. കണ്ടോ, നമുക്ക് ആ ഷേപ്പ് 0.5 എന്നുള്ള ഒരു ചാംഫറാണ്. ഇതാണ് നമുക്ക് ചാംഫറും ഫില്ലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ്, ആ ഒരു ടൂൾസ്. ഇതിനെപ്പറ്റി ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.